രാവിലെ തന്നെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് എന്ത് സാധനമായിട്ട് ഇറങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും അല്ലേ. ഇതാണ് കുറച്ച് രസം കൂടിയ രസവട. രസവട തയ്യാറാക്കാൻ ഭയങ്കര എളുപ്പമാണ്, മിക്കവാറും എല്ലാവർക്കും അറിയാം രസവട. രസവടയുടെ ടേസ്റ്റ് അറിഞ്ഞവരാരും അത് മറക്കില്ല, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ രസവട തയ്യാറാക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ, കടലപ്പരിപ്പ് വെള്ളത്തിലൊന്ന് കുതിരാൻ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ നേർപകുതി എടുത്ത് മാറ്റി വെച്ച് അരച്ച് ഇതുപോലെ ബാക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ചുണ്ടല്ലോ ഒരു മുക്കാൽ ഭാഗം ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക, എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കടിക്കാനും കിട്ടണം. അതിനുശേഷം കുറച്ച് കടൽപ്പരിപ്പ് എടുത്തിട്ട് അതിലോട്ട് ചുവന്നമുളകും ഇഞ്ചിയും ചേർത്ത് ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് കുറച്ച് സവാളയും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഇനി കൈകൊണ്ട് നന്നായിട്ട് തിരുമിയെടുത്താലും മതി. ഒന്ന് ചതച്ചെടുക്കണം എന്നുള്ളവർക്ക് ചതച്ച് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് ചെയ്യണമെന്നറിയോ, ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലോട്ട് ഇതാ ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല നല്ല തിളതിളതിളതിലാന്നിങ്ങനെ തിളച്ച് കിടുക്കാച്ചായിട്ട് വരണം. എല്ലാവർക്കും അറിയാലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവുള്ളൂ. പുറമേ നല്ല ക്രിസ്പിയായി വരണം, ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് വരണം. ഉള്ളിൽ മാവൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ടുള്ള വട റെഡിയായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു വട ഉണ്ടാക്കിയാൽ മതി കേട്ടോ, കാര്യം ചില രസവടയിൽ ഒരുപാട് വലിയ വട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണം കുറഞ്ഞെന്ന് വെച്ചാൽ ഇനി അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എണ്ണം കൂട്ടി നിറയെ കഴിച്ചോളൂ. അത് കഴിഞ്ഞ് നല്ല കിടിലിന് രസം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, രസത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല രസകരമായിട്ടുള്ള രസവട റെഡി. രസത്തിലൊന്ന് നീന്തൽ പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ രസം വടയ്ക്കുണ്ടല്ലോ, വടയ്ക്ക് ആകെ സന്തോഷം. അങ്ങനെ രസവും വടയും കൂടെ ഒന്ന് കൂട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു പണി. എല്ലാം സെറ്റാണ്. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ആദ്യം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് തോന്നും ഓ ഇതാ ഓടിച്ചാടി വരുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ഇത് സ്ഥിരമായി ചെയ്യേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കുതിർന്നു പോകും. കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ്. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ മുറിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രസവടയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. വേഗം ഓടിച്ചാടിപ്പോയി തയ്യാറാക്കി കഴിക്കും. ഏത് സമയത്തും കഴിക്കാൻ പറ്റും. നല്ല കിടിലും കിടുക്കാച്ച ഒരു റെസിപ്പിയാണ്.